ആദരണീയനായ കേരളത്തിന്റെ ആത്മീയ നേതാവ്, ബഹുമാനപ്പെട്ട മുനവറവലി ശിഹാബ് തങ്ങൾ, ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും മാന്യനായ എം പിമാരിൽ ഒരാളായ ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ, ശ്രീ ഹാരിസ് ബീരാൻ, അനിൽ തയ്യിൽ, മനസ്സിലാക്കിയത് ഒന്ന് ഇവരുടെ ഒരു ഒരു ഗുണം കൂടിയുണ്ട് അതിനകത്ത്. കാരണം രണ്ടാം ക്ലാസ് പഠിച്ചോലും ഈ സ്ഥാപനത്തിൽ വന്നാൽ ഒരു ആറു മാസം കൊണ്ട് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളായി മാറും. ഉപകരണത്തിന്റെ പേരറിയത്തില്ലെങ്കിലും സാധനം ഒന്ന് നന്നായി കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടെക്നോളജിക്കലി ഇത് ഈ രാജ്യത്തെ അംഗീകൃതമാക്കേണ്ട ഒരു കോഴ്സായിട്ട് മാറിയിട്ടില്ല എന്നുള്ള ഒരു ദുരുപയോഗമുണ്ട്. അപ്പൊ എന്റെ ഒരു അപേക്ഷ, ഞങ്ങളെപ്പോലെ വിഷയമായി ഉന്നയിക്കേണ്ടതാണ്, ഇതൊരു എല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട എം പിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് ഈ തുടങ്ങിയ സ്ഥാപനം ഒരുപക്ഷെ ഒരു എട്ട് പത്തോ വർഷം കഴിയുമ്പോൾ ഇത് എത്രയോ വലിയൊരു സ്ഥാപനമായി മാറും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വേറൊന്നുകൊണ്ടുമല്ല, മൊബൈൽ ഫോണിന്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥാപനവുമില്ല. ഉദാഹരണമായിട്ട് ഈ റൂമിൽ, ഈ ഹാളിൽ നമ്മുടെ വസ്ത്രം ഒഴികെ ഒരു സാധനം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നില്ല, എല്ലാം ചൈനയിൽ നിന്ന് വരുന്നു. അപ്പോൾ ആ ഒരു സങ്കല്പം അത് സാംശീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ അർത്ഥവത്തായ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചാണ് ഈ സ്ഥാപനത്തിന്റെ ബ്രിക്കോ ആൻഡ് ബ്രിക്കോ IMPT ഇതിന്റെ സംരംഭകരോടും, പ്രത്യേകിച്ച് സതീഷ്, പിന്നെ ഉണ്ണികൃഷ്ണൻ, അതേപോലെ രഞ്ജിത്ത് തുടങ്ങിയ ഇതിന്റെ പുറകിലെ വലിയ ടീമിനോട് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഇതൊരു മഹത്തായ സ്ഥാപനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് നമസ്കാരം.